അപ്പോൾ ഗായ്സ് നമ്മളിങ്ങനെ ഇതാ നമ്മുടെ മീനിങ്ങനെ പിച്ച് ഇങ്ങനെ എടുത്തിട്ട് തേങ്ങാപ്പാലാ കേട്ടോ, എരിയില്ലാത്ത തരാം. ഇതെങ്ങനെ പിച്ചെടുക്കുക, കൂടെ നമുക്കിതാ അപ്പം ഇരിക്കുന്നുണ്ടോ, ഒരു ഇച്ചിരി അപ്പം ഇങ്ങനെ പിച്ച് എടുക്കാം. കുറച്ച് മതിയാണ്ട് ഇത്ര എടുക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ മീനും ചിരിതും വെച്ചിട്ട് ചാനൽ. അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാല് നമ്മള് വടം നോക്കുന്നു, മീനിനെ തൊട്ടിട്ട് എന്റെ മൂക്കി വെച്ചിരുന്നു. അപ്പൊ മതി നന്ദു, ഇത് കണ്ടോ ഈ മീൻ, ഈ മീനിന്റെ പേര് ഞങ്ങള് വങ്കട എന്നാ പറയുന്നത്. നിങ്ങളുടെ നാട്ടിലെ ഈ മീനിനെ എന്തുവാണ് പേര് പറയുന്നതെന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ വങ്കട മീനിനെ നമ്മളിങ്ങനെ മുഴുവനോടെ പൊള്ളിച്ച് അത് വാഴയിലയില് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരു കറിയ ഒരു രീതിക്ക് നമ്മൾ ഉണ്ടാക്കി നമ്മൾ അപ്പവും കൂട്ടി കഴിക്കാൻ പോവാണ്, നന്ദപ്പനെയും കൊടുക്കാൻ പോവാണ്. അതാണ് നമ്മുടെ ഓക്കെ അമ്മ, ഞാൻ മുറിക്കാം. അമ്മ ഓക്കെ, നന്ദൂട്ടം മുറിക്കട്ടെ. മുളപ്പിക്കുന്നൊക്കെ മീനിനെ തൊട്ടിട്ട് മുളപ്പിക്കുന്നത്, മീനിന്റെ മാട ഇഷ്ടമുള്ള കുഞ്ഞ് എന്റെ കുഞ്ഞ് മാത്രമായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ഈ മീനിനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പൊ മുറിച്ചിട്ടെടുക്കാം. അപ്പോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ബെല്ല് ഐക്കണ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ഗായ്സ് നമ്മൾ നമ്മുടെ മീനിനെ ഇതാ കഴുകി എൻ്റെ അകമൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് ഇങ്ങനെ നമ്മൾ വരഞ്ഞ് രണ്ട് സൈഡും വരഞ്ഞ് നമ്മൾ നല്ലപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ വാല് മാറ്റി, പിന്നെ ഇതിൻ്റെ അകത്തുള്ള സംഭവം മാറ്റി, പിന്നെ ഇതിനകത്തുള്ള സംഭവം മാറ്റി തൊലിയും കളഞ്ഞ്, ഇത്രയും നമ്മൾ കഴുകിയെടുത്തത്. പിന്നെ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവനായിട്ടുള്ള മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം മസാലകളൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ ഞാൻ മെയിനായിട്ടും നമ്മുടെ പച്ചക്കുരുമുളക് പറിച്ചരച്ചാണ് ഞാൻ ഇതിന് മസാലയായിട്ട് ചേർക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ ഫസ്റ്റ് ഇപ്പം നമുക്ക് കുരുമുളക് പറിക്കാൻ പോകും. അപ്പം ഇവനെ നമുക്ക് അവിടെ മാറ്റി വെക്കാം. അങ്ങനെ ഗായ്സ് നമുക്ക് കുരുമുളക് വിച്ചാൻ വേണ്ടിയിട്ട് പുറത്ത് എവിടെയും വേണ്ട, ആരുമില്ല. നമ്മളെ വീട്ടിൻ്റെതാ ബാക്കിൽ ഈ കമുക് ഒരു മരമുണ്ട്, അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം കുരുമുളക് പിടിച്ച് കിടപ്പുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കുരുമുളക് വിച്ചെടുക്കാം. അത്യാവശ്യം കുരുമുളക് ഇതിനകത്തുണ്ട്, ഒരുപാടുണ്ടായിരുന്നു. അമ്മ പിച്ചായിരുന്നു കേട്ടോ, പിച്ച് ഇത് ഉണക്കി നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടി എടുക്കാൻ വേണ്ടി നമുക്ക് രണ്ട് കിലോ അടുപ്പിച്ച് കുരുമുളക്, ഇത് ഈ ഒരു കുഞ്ഞ് കുരുമുളക് മരത്തിൽ നിന്ന് നമുക്ക് കിട്ടിയായിരുന്നു. പിന്നെ ഇത് അതിനകം ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറിക്കാൻ വിട്ടുപോയതും പിഞ്ചായിട്ട് നിന്നതൊക്കെ അമ്മ വിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ ഞാൻ മീൻ വറുക്കുമ്പം ഇതിൽ നിന്ന് എടുത്ത് പച്ചക്കുരുമുളക് എടുത്ത് അരച്ച് ഞാൻ ചേർക്കും. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഈ കുരുമുളക് എടുത്ത് നമ്മൾ അരച്ച് ചേർക്കുമ്പോഴത്തേക്കും. അപ്പം അങ്ങനെ ചേർക്കാൻ പറ്റിയ ആയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ എന്താ ഇപ്പം ഇങ്ങനെ പിച്ച് പിച്ച് എടുക്കുന്നത്. നമുക്കിപ്പോൾ അത്യാവശ്യം ഇച്ചിരി വലിയ ഒരു മീനാണ് കേട്ടോ നമുക്ക്, നമ്മുടെ ആ മീന് ഇച്ചിരി കൂടുതൽ നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതും ഒക്കെ ആയിട്ട് ഞാൻ എന്താ പിച്ച് എടുക്കുവാണ്. നമുക്ക് ഇത്രയും കുരുമുളക് കിട്ടി, ഇനി നിപ്പുണ്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞതായിട്ട്. നമുക്കിപ്പോൾ ഇത്രയും മതി, ഇത്രയും ഞാനിപ്പോൾ കൊണ്ട് നമുക്ക് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഗായ്സ് നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തേക്കുന്നതാണ് ഒരു നാല് കൊച്ചുള്ളി, പിന്നെ ഒരു കുഞ്ഞിതൊരു ഇത്രയുള്ള ഒരു ബോൾ പോലെ ഇരിക്കുന്ന കുഞ്ഞു വെളുത്തുള്ളി ആയിരുന്നു കേട്ടോ, അതത്രയും ഞാൻ അങ്ങ് എടുത്തു. ഇച്ചിരി കറിവേപ്പില, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, മൂന്ന് പച്ചമുളക്, പിന്നെ നമ്മൾ നേരത്തെ എടുത്ത കുരുമുളക്. അപ്പോൾ ഇത് ഇത്രയും കൂടെ ഇട്ട് നമുക്ക് നല്ല അരച്ച് പേസ്റ്റാക്കി എടുക്കാം. ഗായ്സ് നമ്മൾ അത്രയും എടുത്തത് അത്രയും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എന്താ മീൻ കണ്ടിച്ചപ്പോൾ എൻ്റെ കൈയൊന്ന് മുറിഞ്ഞായിരുന്നു കേട്ടോ, അതിൽ ഞാൻ ഇതിങ്ങനെ കൈ വെച്ച് മിക്സിൽ ചാറി നിർത്തപ്പോൾ നല്ല നീറുന്നുണ്ട്, അടിപൊളിയാണ്, നല്ല സുഖം, അടിപൊളി. പിന്നെ ഈ നീര് പോലെ കിടക്കുന്നത് ഉള്ളിയാണ് കേട്ടോ, ചെറിയ ഉള്ളി ഇട്ടതുകൊണ്ടാണ് ഇതിൻ്റെ ചെറിയൊരു നീര് പോലെ ഇരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഈ മസാലയ്ക്കകത്ത് നമ്മുടെ പൊടികൾ ചേർക്കാം. ഗായ്സ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഉപ്പ് നമുക്ക് നന്ദപ്പം അല്ല കേട്ടോ, നമ്മുടെ മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരിച്ചിരി ഒരായിട്ടോ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി കേട്ടോ, അത് കാരണം ഇപ്പോൾ ഓൾറെഡി നല്ല മുളകുണ്ട്. അടുത്ത് ഇതാ മഞ്ഞപ്പൊടി. അപ്പം ഇത്രയാണ് നമ്മുടെ പൊടികൾ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം, കൈ കൊണ്ട് നല്ലോണം ഇത് ഇളക്കി എടുക്കണം. പക്ഷേ എനിക്ക് എൻ്റെ കൈ മുറിഞ്ഞിരിക്കുവാണ്, നല്ല നീറ്റൽ ഇപ്പം തന്നെ ഓൾറെഡി ഉണ്ട്. അപ്പം
പറ്റത്തില്ല. എണ്ണയൊന്നും ഒഴിക്കല്ലേ എന്റെ പൊന്നെ. ഓക്കെ, എന്തെങ്കിലും ഒക്കെ അങ്ങ് ഒഴിക്കാൻ കൊടുത്താൽ മതി. ഒന്നും ഇടണ്ട, കരിപ്പൊടിയൊക്കെ ഇട്ടതാ. നന്ദുവേ, അമ്മ പറഞ്ഞാ കേക്കണം കേട്ടോ. ഇടണ്ട, ഇപ്പൊ ഇടണ്ട, അത് മീൻ വറക്കുമ്പോ മോള് ഇട്ടാ മതി കേട്ടോ. ഓക്കെ, എല്ലാം ഇങ്ങനെ ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണേ. ഇട്ടോ എങ്കി ഓർണം. കരിവേപ്പില ഇട്ടോട്ടെ എന്നാ ചോദിച്ചെ. മതി മതി, ഇനി ഇട്ടത് മതി. അങ്ങനെ ഇതാണ് ഗൈസ് നമ്മുടെ കൂട്ട്. ഉപ്പടക്കം ചേർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കൂട്ട്. നന്ദു മതിയേ, കരിവേപ്പില വാരി വാരി അങ്ങ് ഇടുവോ അവള്. ഇനി ഉപ്പൊന്നും ഇടണ്ട, ഇനി നമുക്കിത് മീനിൽ തേച്ച് കൊടുക്കാം. നമ്മുടെ വങ്കട കുട്ടൻ കിടക്കുന്ന കിടപ്പ് കണ്ടോ, അപ്പൊ നമ്മുടെ കൈ മൊത്തം പോയിരിക്കുവാണെങ്കിൽ ഞാൻ വങ്കട കുപ്പൻ കൈനീറുന്നടി കൈനീറുന്നടി. നന്ദോ, നമുക്ക് കളറൊന്നും ഇല്ലെന്ന് പറഞ്ഞൊരു ഇതാവണ്ട. കാര്യം നമുക്ക് കുറച്ചിന്ന വാക്യാത്തം വെച്ചു, ഇന്ന കുറച്ച് ഇലയൊക്കെ വായിൽ വെച്ചു വാക്യാകത്തിരിക്കട്ടെ. സംഭവം കഴിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ, എങ്കിലേ എൻ്റെ നമ്മൾ വകന്ന് എടുത്തില്ല, എൻ്റെ അകത്ത് കാവത്തുള്ളൂ. എന്റെ കൈ നീറുക. കുരുമുളകിന്റെ എരിയും ഇതിനകത്തൊക്കെ നമുക്ക് കുറച്ച് വെച്ചു കൊടുക്കാം, തേച്ചങ്ങ് കൊടുക്കാം. മസാല ഇതിനകത്തൊക്കെ ആക്കി കൊടുക്കാം. എന്നാ കുട്ടാ കഴിച്ചു നോക്കാം. നമ്മുടെ മൊത്തം എന്താ മസാലയും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവൻ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ, അവിടെ അങ്ങനെ അങ്ങ് ഇരിക്കട്ടെ. ഇവൻ ഒരു ഒരു അരമണിക്കൂറെങ്കിലും ഇരിക്കട്ടെ കേട്ടോ. ഗൈസ്, ഞാൻ ഗ്യാസിലാണ് വെക്കുന്നത്. ഗ്യാസിൽ വറുത്തെടുത്തിട്ട് വെളിയിൽ മൺചട്ടി കൊണ്ടുവച്ച് നമുക്ക് തേങ്ങാപ്പാലിട്ട് ഒരു വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ പാനിൽ നല്ലപോലെ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളെ വങ്കട കുട്ടൻ ഇതിലോട്ടങ്ങ് കിടത്താം. അങ്ങനെ ഗൈസ്, നമ്മുടെ സുന്ദരക്കുട്ടൻ കിടക്കുന്ന കിടപ്പ് ഉണ്ടോ, ചട്ടിനെക്കാട്ടിലുണ്ട് അവൻ, അവൻ വെളിയില്ല എങ്കിലും കുഴപ്പമില്ല. നടുക്ക് ഭാഗം നല്ല രീതിയിൽ വെന്ത ഇട്ടിട്ട ബാക്കി നമുക്ക് കറിയിൽ സെറ്റ് ആക്കാം. അതുകൊണ്ട് നമുക്ക് പിന്നെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ വങ്കട കുട്ടനെ ഞാൻ മറിച്ചിട്ടു ഒരുവിധം. ഈ മസാലകളൊക്കെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ആ ഭാഗം മാത്രം നല്ല പെട്ടെന്ന് കണ്ട കറുത്തങ്ങ് പിടിച്ച് നമുക്ക് അത് പെട്ടെന്ന് കരിഞ്ഞ് മൊരിഞ്ഞ് പിടിച്ച് ബാക്കി സൈഡൊക്കെ നല്ലതായിരിക്കും. അതൊക്കെ കൂടി ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമുക്ക് ചെറിയ തീയിലിട്ടിട്ടായിട്ട് വെക്കുന്ന അപ്പോൾ കാരണം അത്രയും നല്ല ഉള്ളു വേവക്കാം. അപ്പോൾ അങ്ങനെ ഇരുന്നത് വേവക്കാം. നമ്മുടെ മീൻ പൊള്ളി റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മീനിന് പൊള്ളിക്കാനുള്ള വാഴയില. വിടുമോനെ അത് കീറാതെ തുമ്പോലെയാട്ടോ ഞാൻ എടുത്തേക്കുന്നേ. അപ്പൊ അടുത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരമുറി തേങ്ങ തിരുമിയെടുക്കാം. ഞങ്ങള് തേങ്ങ തിരുമിയെടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ നല്ലോണം അരച്ച് ഇതിന്റെ തേങ്ങാപ്പാല് നമുക്ക് പിഴിഞ്ഞെടുക്കാം. അതായത് ഗൈസ്, ഞാൻ വീട്ടിൽ തന്നെ ചട്ടി അങ്ങ് വെച്ചു, കാരണം പുറത്ത് വയ്ക്കാൻ പറ്റാത്ത ഒരിതായിപ്പോയി. നന്ദൂട്ടന് ആ പുറത്ത് അടുപ്പില് ചാമ്പലൊക്കെ വാരി അവിടെ മൊത്തം ഇട്ട് ഭയങ്കര പൊടിയാണ്. അപ്പൊ അപ്പൊ അവിടെ നമുക്ക് പുറത്ത് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല, പൊടിയായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. വീടിനകത്ത് നമ്മൾ ചട്ടി വെച്ചു. ഇനി ഇതിന്റെ പുറത്തൊരു വാഴയില, ചെറിയ വാഴയില നമ്മൾ ഇതിന്റെ അകത്ത് വച്ചു കൊടുക്കാൻ പോവുകയാണ്. ഗൈസ് കണ്ടോ, ഇതാണ് നമ്മുടെ ചട്ടിയില് ഇങ്ങനെ ഒരു വാഴയില ഞാൻ എന്താ വച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയിലിന്റെ പുറത്ത് നമുക്ക് ഇച്ചിരി എണ്ണ ഇങ്ങനെ തൂക്കി കൊടുക്കാം. വെളിച്ചെണ്ണയാട്ടോ, നല്ല ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മീൻ കുട്ടൻ, നമ്മുടെ വങ്കട കുട്ടനെ ഇതിലേക്ക് അങ്ങ് കിടത്താം. നമ്മുടെ വങ്കട കുട്ടനെ ഇതിലേക്ക് അങ്ങ് കിടത്തി. പിന്നെ വേണ്ട, ചൂടാവുന്നുണ്ട് അവിടെ എണ്ണ, നല്ല ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും ഒക്കെ കൂടെ ഒന്നുകൂടെ നമുക്ക് ഈ ഒരു മസാല ചെറിയ ഉള്ളി അരക്കാതെ ഇട്ടിട്ട് നമ്മൾ നല്ലോണം വരട്ടി, നമ്മൾ മീൻകറിയൊക്കെ വയ്ക്കാൻ വേണ്ടി വരട്ടത്തില്ലേ, അതേപോലെ വരട്ടി നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം എല്ലാം കൂടി ഒത്തിരി ഒത്തിരി ആകുമ്പോഴത്തേക്ക് നല്ല എരിവായിരിക്കും. പിന്നെ നന്ദൂട്ടിന് ഒട്ടും കഴിക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ അത്യാവശ്യത്തിലേറെ എരിവുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്തെടുക്കുന്ന നമ്മുടെ തേങ്ങ, നമ്മളിത് ആ പാൽ എടുത്തിട്ടുണ്ട് നമ്മുടെ മീനിലേക്ക്. തേങ്ങാപ്പാൽ ഞാൻ എന്താ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ തേങ്ങാപ്പാൽ കൊണ്ട് തിളക്കുന്നുണ്ട്. ഇന്നിങ്ങനെ നമുക്ക് കോരി നമ്മുടെ ഈ മീൻ വറുത്തിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
Guys, number Tenga Palit Telakinando. Upon Itenga Palile, Pinem Upukanan chance or one of Namukadinu Indi, the Chiri, the Chakari, the Chiri Pundavish, the Padinu Indi, the Chiri Puda, it told her. At the Chanamakamade mean Gutane, Unu March it told her. Near deciding good number Tenga Palit Kataka. And then end it down. Dana and then them Marasaid. Tenga palilangudang pitch set tightened up. Gas off, he would to need on the Tanakate. Namako tightened the last Namukuri by the other country. Yes, I'm in the last Nalapachakarwe pulled in Nagatik to the stow off, he do ingilim, chatter is on the Talaki auto. Put the Talach and a set out and in the moody vacuum. Upon Mukasa Mithilam grand up and jutted a tallow. This number is the Apache Chu. Pin name under the Nanda Apatinde. Very good. When they are from the Chin in the Muka, would you come? I'm a tired American Nando. Mana Murek Shale Tipulian. I'm gonna guys number Tenga Palita Policha. I mean, the Retti item and the Latti Bullet drinking. Could a number of Rapon and Sutter Titinder. Upon the mean in the taste is either look kind of fair level thing up a little kid. Chude. Up a guys, numbered the mean thing up at Taleka the other vision. Taleka the other thing in a culture is the thing on the dish. All in the nook and under. What the lay in a cool upon the muck, tasty no kid. Could a man have to tasty, Nando. Tessia, bah. Upper guys, numbering another number meaning in a pitching in a teacher. Tenga palato. A man to mean the Erilatata. Erilatata. Then in a pitcher liquor. Coda Namgada, upper in Nanda. But it's chilly up in a pitcher liquor. Fortunately, I declared the number. I never tell the number. E mean him. Chilly the next. And Dumbo, all it is. And then we got a little kissing up. On the guys, I'm up. Then I didn't the Rila the corset theater. Why, no, not a lot of a car, not a little. Yeah, yeah. Punny. I said, I'm not going to be cheated. I'm going to be going to be super. I'm going to be 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 going Guys, we have a cart on the cart. We have a camera. We have a side. 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 We have a Bakunya mean kitten the very in a bar of the ting and on the Chizuku buying it a taste. The main highlight in the number of Pachakurimolana. Upon the Mada video, stepetailer, like, share, subscribe, yeah. Upon Kuddeli Kuddel and then Gilim mean Litana Kumbo, and then you put me at the chain on Dang in England and a Paranaria. If Penda comment was Loriva, we are going to say that and Larikin. Hing and Jason and Larikin, the kidding commented in the Daka, and you got a Sando shown any go over a guiding look with that particular between the thing over in the Barnidima, Bangir Sandosha, other bowl, a comment votes, Ningle Ningle, that Lahi praying lady, the leg, no, that is so taken. Apart the video, Kanadurikilarum, bye bye.